പരമാവധി ശ്രമവും അങ്ങ് നടത്തി എന്നാണ് ഗോപിയുടെ. ശ്രീ എബിൻ വർക്കി, എന്തുകൊണ്ട് ഇടതുപക്ഷം തീവ്ര വലതുപക്ഷമാണെന്ന് സമീപകാല രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു? കൃഷ്ണരാജ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറയൂ പറയൂ. നെഹ്റുവിയൻ സോഷ്യലിസം എന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നവമുഖത്തെ തന്നെ ക്രോഡീകരിച്ച ഒരു ചിന്താധാരയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമുക്കറിയാം, 1929 ലാഹോർ കോൺഗ്രസിലാണല്ലോ, കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് നെഹ്റു പറഞ്ഞത്, ദാരിദ്ര്യവും അസമത്വവും നമ്മുടെ നാട്ടിൽ നിന്ന് മുക്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യലിസ്റ്റ് പാത സ്വീകരിക്കണം എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലേക്ക് ഇന്ത്യ തന്നെ നടന്നു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതിൽ അദ്ദേഹം സോഷ്യലിസം എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം വ്യക്തമാക്കിയത്. അത് 30s, 40s വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് വിദേശ നയങ്ങളുടെ കാര്യങ്ങളിൽ പോലും, ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകൾ ഈ ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനെതിരായിട്ടുള്ള വലിയ ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളുടെ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഭാഗവാകാകണം എന്ന് പറഞ്ഞപ്പോൾ നെഹ്റുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് അതിൽ ഭാഗവാകാകുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി എന്നുള്ളതും, നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളതും ഒരു നയപരമായ സമീപനം ഉണ്ട് എന്നുള്ളതും ഒക്കെ അന്നേ മുതൽ നമ്മൾ സോഷ്യലിസ്റ്റ് ചിന്താഗതികളോട് എങ്ങനെ ആഭിമുഖ്യം പുലർത്തുന്നു എന്നുള്ളത് വളരെ വളരെ സ്പഷ്ടമാണ്. നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതികളാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായി വന്നത്. നമ്മൾ റിസർവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് ചിന്താഗതികളാണ് അതിന്റെ അകത്ത് കൂടുതലായി ഉള്ളത്. നെഹ്റു തന്നെ പറഞ്ഞത് ഒരു പഞ്ചായത്തും ഒരു സ്കൂളും ഒരു സഹകരണ സ്ഥാപനവും ഉണ്ടെങ്കിൽ ഒരു നാടിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള വലിയ കാഴ്ചപ്പാടുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. നവരത്ന കമ്പനികൾ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടിയാണ്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ക്ലാസ് സിസ്റ്റമല്ല, അതായത് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ എപ്പോഴും തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്നതുകൊണ്ട് അതിനകത്ത് ഒരു ഡിക്റ്റേറ്റർഷിപ്പിനുള്ള ഒരു എലമെന്റ് എപ്പോഴും ഉണ്ട് എന്ന് നെഹ്റു അന്നേ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ന് ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസത്തിലൂടെ വളർന്നു വരുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചൈന പോലുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലൂടെ നമ്മൾ മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. 70s ശ്രീമതി ഇന്ദിരാഗാന്ധി വന്നപ്പോൾ പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കിയത് മുതൽ, അല്ലെങ്കിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്, അതൊക്കെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗമായിരുന്നു. അതും മാത്രമല്ല, 70s അവസാനം നമ്മൾ ഭരണഘടനയിൽ തന്നെ സോഷ്യലിസം എന്നുള്ള പദം ഇൻക്ലൂഡ് ചെയ്തത് തന്നെ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഒരു വലിയ ഇൻഫ്ലുവൻസോട് കൂടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മൻമോഹൻ സിംഗിനെയൊക്കെ നമ്മളിവിടെ പ്രതിപാദിക്കുമ്പോൾ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് ലേബർ ക്ലാസ്സിന് വേണ്ടി ഈ ലോകത്ത് തന്നെ, നിങ്ങൾ ഏത് ലോകത്തിന്റെ ചരിത്രത്തിലുള്ള ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയോ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയോ നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്തതുപോലെ ലേബർ ക്ലാസ്സിന് വേണ്ടി ഇത്രയും അധികം പദ്ധതികൾ ആവിഷ്കരിച്ച മറ്റൊരു രാജ്യവും ഈ ലോകത്തുണ്ടാവുകയില്ല എന്ന് പറയാം. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് പൂർണ്ണമായും ലേബർ ക്ലാസ്സിന് വേണ്ടി മാത്രമായി ഒരു തൊഴിലുറപ്പ് പദ്ധതി തന്നെ വിഭാവനം ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം അത് മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു. പക്ഷെ സ്വാഭാവികമായിട്ടും 90s കഴിഞ്ഞപ്പോൾ ഈ ലോകം തന്നെ മാറിമറിയുന്ന ഒരവസ്ഥ വന്നപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ ചില നല്ല വശങ്ങളും നമുക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ എന്ന് കരുതി ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത് വളരെ അത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് നമ്മൾ വലതുപക്ഷം എന്ന് പറയുന്നത്? ഇപ്പോ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് ഇവിടെ സൂചിപ്പിച്ചു, കാരശ്ശേരി മാഷ് പറഞ്ഞത് KSRTCയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ KSRTC നിങ്ങൾ ഉദാഹരണം എടുത്തോളൂ. ഇപ്പോൾ അഗ്നിപഥ് സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തിനാണ് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്? ഇതൊരു കരാർ നിയമനങ്ങൾ വഴി ഇവിടത്തെ സോഷ്യലിസ്റ്റ് ചിന്താഗതി, അല്ലെങ്കിൽ ഇവിടെ കരാർ നിയമനങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് മനോഭാവത്തിലേക്ക് ഒരു രാജ്യത്തെ സർക്കാർ പോകുന്നു എന്നുള്ളതാണ് അഗ്നിപഥ് സ്കീമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം. അത് തന്നെയാണ് KSRTCയിൽ സംഭവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ്, KSRTC എന്ന് പറയുന്നത് ലാഭത്തിലോടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമല്ല.
പക്ഷെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ അതിനകത്ത് സാമ്പത്തിക സഹായം കൊടുത്ത് ഇപ്പൊ KSRTC നമ്മുടെ അടുത്തൊക്കെ ഗ്രാമപ്രദേശത്തിലൂടെ KSRTC ബസ്സുകൾ ഓടുന്നത് അത് ലാഭം നോക്കി മാത്രമല്ല, പക്ഷെ മറിച്ച് അത് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി, ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. എല്ലാ ക്ലാസ്സിലുള്ള ജനങ്ങളെയും എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ആപ്തവാക്യം എന്നുള്ളത്. ഈ KSRTCയിലെ ലാഭം കിട്ടുന്ന സർവീസുകൾ മാത്രം സ്വിഫ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ആ കമ്പനിയിൽ കരാർ നിയമനം നടത്തുക, അത് ഏത് സോഷ്യലിസ്റ്റ് സമീപനമാണ്? ഏത് ഇനി രണ്ടാമത്തെ ഇപ്പോ പ്രോജക്ടിലേക്ക് നേരിട്ട് കടക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷമാകുന്നത്? VD സതീശന്റെ ചോദ്യമാണ്. KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കെ സ്വിഫ്റ്റിൽ കരാർ തൊഴിലാളികളെ മാത്രം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന നിങ്ങൾ എങ്ങനെ